തെലങ്കാനയിൽ ബിആർഎസിന്റെ മഹാറാലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ കേന്ദ്രം തുടർച്ചയായി ശ്രമിക്കുന്നു. ഗവർണർമാരെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ നീക്കം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ ഐക്യം അനിവാര്യമെന്നും മുന്നോട്ടുള്ള യാത്ര ഒരുമിച്ചാകണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. The union government is consciously trying to destroy the country's federal structure. Repeatedly, laws are being enacted by the parliament on subjects in the state list in the constitution, be it law and order, agriculture, cooperation, power, or so on. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിൽ നടന്ന കോൺഗ്രസ് ഇതര കക്ഷികളുടെ മെഗാ റാലിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, ബി എസ് പി നേതാവ് അഖിലേഷ് യാദവ്, സി പി ഐ ദേശീയ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ പ്രമുഖർ പങ്കെടുത്തു. മനേഷ് മൂർത്തി ചേരുന്നു വിശദാംശങ്ങളുമായി. മനേഷ്, പ്രതിപക്ഷ നിരയിലെ നേതൃസ്ഥാനം ലക്ഷ്യമിടുന്ന ചന്ദ്രശേഖര റാവുവിനും ബി ആർ എസിനും അവരുടെ ശക്തി പ്രകടനമാക്കി മാറ്റാൻ ഈ റാലിയെ കഴിഞ്ഞു. ഗൂഗിൾ, തീർച്ചയായും റാലി അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ഒരുപാട്, അതായത് ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നതിനേക്കാൾ ഉപരി പ്രമുഖരായ നേതാക്കളെയെല്ലാം, മൂന്ന് മുഖ്യമന്ത്രിമാരുൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ആദ്യഘട്ടമായി നടത്തിയ പരിപാടിയിൽ തന്നെ ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കാനും അത് കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷമായ വിമർശനത്തിൻ്റെ ഒരു വേദിയാക്കി മാറ്റാനും ബി ആർ എസിനും ചന്ദ്രശേഖര റാവുവിനും സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിരൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത്. ഫെഡറലിസത്തെ തകർക്കുകയാണ്, ജനാധിപത്യത്തെ തകർക്കുകയാണ്, എല്ലാ മേഖലയിലും സമസ്ത മേഖലകളിലും വലിയ പരാജയം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തെയും അധികാരം, അതിപ്പോൾ കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും തെലങ്കാനയാണെങ്കിലും പഞ്ചാബാണെങ്കിലും എവിടെ ഡൽഹി ആണെങ്കിലും എല്ലായിടങ്ങളിലും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം നേടിയെടുക്കാനും അട്ടിമറിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ഭൂരിപക്ഷം ലഭിക്കാതെ അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സംസ്ഥാനങ്ങൾ, ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സംസ്ഥാനങ്ങൾ കുതിരക്കച്ചവടത്തിലൂടെ ആ സംസ്ഥാനത്തിൻ്റെ ഭരണം നേടിയിരിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും രാജ്യത്തിൻ്റെ നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനത്തെയും എല്ലാം എല്ലാ തലത്തിലും തകർത്തുകൊണ്ട് ഒരു ഏക ഭാഷ, ഏക രാജ്യം, ഏക തെരഞ്ഞെടുപ്പ്, ഏക യൂണിഫോം തുടങ്ങി എല്ലാം ഒരു സ്വേച്ഛാധിപത്യപരമായ ഒരു നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. ഇതിനെതിരെ ഇത്തരത്തിലുള്ള പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. സമാന മനസ്കരായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കേണ്ടതുണ്ട്. അതിൽ ആ ഒരു അതിനായി ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ ഇത്തരത്തിലൊരു നിലപാടെടുത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച കെ സി ആറിനെ അനുമോദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അതിനുശേഷം സംസാരിച്ച അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ഭഗവന്ത് മന്ദാനാണെങ്കിലും ഭഗവന്ത് മാനാണെങ്കിലും അങ്ങനെ എല്ലാവരും തന്നെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആദ്യഘട്ടം എന്ന നിലയിൽ, ആദ്യ പരിപാടി എന്ന നിലയിൽ വലിയ വിജയമാക്കി തീർക്കാൻ തന്നെ ബി ആർ എസിനും അതുപോലെ തന്നെ ചന്ദ്രശേഖർ റാവുവിനും സാധിച്ചിട്ടുണ്ട്. ഗോകുൽ. ശരി, മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.